സഹോദരി സഹോദരന്മാർ ആരെല്ലാം എവിടെ നിന്ന് ശ്രദ്ധിക്കുന്നോ അവർക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കരിങ്കാച്ചറ സഭയിൽ വരുവാൻ ഈ അവസരം നൽകുന്നവർക്ക് സ്തോത്രം. കഴിഞ്ഞ രണ്ടു മൂന്ന് നാല് മാസമായി ലോകത്തിലുള്ള സകല ദൈവദാസന്മാരിവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ദൈവജനം കേൾക്കാനുള്ളതായ ഒരു അവകാശം ദൈവം നിങ്ങൾക്ക് തന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കേൾക്കുന്നതിനേക്കാൾ കേൾക്കുന്നത് നമുക്ക് ഉപകാരമായി ഭവിക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ കേട്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്ത് കേട്ടാലും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ടത് എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് നമ്മുടെ അനുഭവത്തിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കൊറോണ എന്ന ബാധ മുഖാന്തരമായി എല്ലാവരും വിഷമത്തിലും ഭാരത്തിലുമാണ്. ദൈവം നമ്മളെയൊക്കെ സൂക്ഷിക്കുന്ന വിധത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ജീവിതം സൂക്ഷിക്കുക, കർത്താവിൻ്റെ വചനം വേണ്ടി ഒരുങ്ങുക, ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അതെല്ലാം നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നുകൊണ്ടാ മതി. എങ്ങനെയാ നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വാഹനം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഏത് വാഹനമായാലും സന്തോഷത്തോടെ നിത്യരെത്തിച്ചേരുവാനുള്ള ഒരു താല്പര്യത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും ഉറപ്പോടും കൂടെ നാം ജീവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ആ നിലയിൽ നമ്മൾ മുമ്പോട്ട് കടന്നു പോകണം. എല്ലാ പ്രശ്നങ്ങൾക്കും വിലയിടാൻ നമ്മളെ കൊണ്ട് കഴിയും. മാർഗമെല്ലാം ഇട്ടിട്ട് ശരിയാക്കി കൊടുക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായി ഏതെങ്കിലും ഒരു വചനം നിങ്ങളുടെ അന്തരാത്മാവിൽ പതിക്കാനിടയായി തീരുമെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരമായി ഭവിക്കത്തക്ക വണ്ണം ശ്രദ്ധയോടുകൂടെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ടിട്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു. അത് ഹോളി വന്ന് പ്രസംഗിക്കാനായിരുന്നു സന്തോഷം, എന്നാൽ അതിനുള്ള ഇടം കിട്ടാതിരുന്നത് കൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്ന് ഒരു കുരുടനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. വഴിയിലിരുന്ന കുരുടന് തുപ്പല് കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി ശിലോഹകുളത്തിൽ പോയി നിന്നെ തന്നെ കഴുകാനായിട്ട് പറഞ്ഞു. അവൻ കഴുകിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ജനം ചോദിക്കുന്നു, ഇത് അവിടെ ഇരുന്ന വിഷയാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനല്ലേ, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന്. അത് കഴിഞ്ഞ പരീശന്മാർ വന്നവർ അവനോട് ചോദിച്ചു. അവസാനം ഒരു മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിച്ചു, ഇവൻ തന്നെയാണോ അവിടെ വിഷയാചിച്ചുകൊണ്ടിരുന്ന കുരുടൻ, അവനാണോ കാഴ്ച പ്രാപിച്ചത് എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മാതാപിതാക്കന്മാർ മറുപടി പറഞ്ഞില്ല. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്ക് എന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണം, ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന് ഞാൻ അറിയുന്നു, ഒന്ന് ശ്രദ്ധിച്ചോണം, ഒന്ന് ആരായിരിക്കണം ആ ഒന്ന്? കർത്താവ്. ജ്ഞാനം അറിവുകളും ധാരാളമുണ്ട്, ജ്ഞാനികളുണ്ട്, ജ്ഞാനമില്ല കുറഞ്ഞവരുണ്ട്, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളെല്ലാം ഭൂമിയിലുണ്ടെങ്കിലും നമുക്ക് പറയാൻ കഴിയേണ്ടത് ഒന്ന് ഞാൻ അറിയുന്നു.
കുരുടന് വേറെ ഒന്നും പറയാനില്ല, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഞാൻ കണ്ണു കാണുന്നവനായി തീർന്നു. ഒന്നാമത് എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി നിൽക്കുകയും നിങ്ങൾക്ക് നൽകി തരാമെന്ന് യേശുദബ്രഹാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേതിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്നെല്ലാം നമുക്കറിയാമെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടത് ലോകത്തിലെ ഭൗതികത്തെക്കാൾ യേശുവിനെയാണ് നമുക്ക് വേണ്ടത്. അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അവൻ നമ്മുടെ രക്ഷകനാണെങ്കിൽ, അവൻ നമ്മുടെ ആത്മീയ പിതാവാണെങ്കിൽ, അവൻ നമ്മെ വീണ്ടെടുത്തവനാണെങ്കിൽ ധൈര്യമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒന്ന് ആര്? കർത്താവ്. ഇപ്പൊ പാടി പാട്ട് നിങ്ങൾ കേട്ടല്ലോ, യേശു മാത്രം മതി, നീ മാത്രം മതി എന്നൊക്കെ പാടുന്ന പാടുന്നൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ റിയാലിറ്റി, യേശു നമ്മുടെ ഉള്ളിലുണ്ടോ? യേശുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയിരിക്കുന്നു? യേശു ആരാണെന്ന് നമുക്കറിയാമോ? ശാന്തമായി ചിന്തിച്ചാ മതി. കുരുടൻ പറഞ്ഞു, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഞാൻ കാഴ്ച പ്രാപിച്ചു. അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് പറയാനുണ്ടോ? പരീശന്മാർ രണ്ടാം പ്രാവശ്യമാണ് അവനെ വിളിച്ച് ചോദിക്കുന്നത്. മാനവതാക്കന്മാരോട് ചോദിച്ചു, അവർ അവനോട് ചോദിച്ചു, പ്രായമുണ്ടല്ലോ. അങ്ങനെ അവനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ മനുഷ്യൻ, ബാബി നീ ദൈവത്തിന് മറത്തം കൊട് എന്ന് അവനോട് പറയുമ്പോൾ അവൻ പറയുന്നു, ഒന്ന് ഞാൻ അറിയുന്നു, വൺസ് ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ കാൻ സീ. ഈ ഒരു അന്തരീക്ഷത്തിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വന്നേ അറിയാവൂ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയത്തക്കവണ്ണം ഞാൻ യേശുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര വർഷമായി, ആ യേശുമായുള്ള ബന്ധത്തിൽ തന്നെ നിലനിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഒരു സാക്ഷ്യം പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ സാക്ഷ്യത്തിനാണ് ഇത് വിലയുള്ളത്. സഭാപത്തിലെ സാക്ഷിയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അന്തരാത്മാവിൽ നിന്ന് നിനക്ക് പറയാൻ കഴിയണം, ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു, എന്നാൽ എന്നെ വന്ന് രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത, ഇത്രത്തോളം കൊണ്ടുവന്ന എന്റെ കർത്താവ്, എന്റെ കർത്താവ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് പ്രയോജനം ഉണ്ടാകുന്നത്. ഫിലോസഫേഴ്സിനൊക്കെ, തത്വജ്ഞാനികൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് കാണും, നമുക്കതൊന്നും അറിയത്തില്ല. സോക്രട്ടീസിനെ പോലെയോ പ്ലേറ്റോയെ പോലെയോ അല്ലെ മറ്റാരെങ്കിലും പോലെയോ നമുക്ക് ആയിത്തീരാൻ വേണ്ടി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ കുറിച്ചൊക്കെ ദൈവം തമ്മിലൊരു ഓരോ പരിപാടിയുണ്ട്, ആ പരിപാടി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരണമായിട്ട് ഏത് സാഹചര്യത്തിലും ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഒന്ന് എനിക്കറിയാം, എന്റെ കർത്താവ്, എന്റെ വീണ്ടെടുപ്പുകാരൻ. ആ നിലയിൽ ഉള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ ഇത് പറയേണ്ടത്. തത്വജ്ഞാനം നമുക്ക് അറിയത്തില്ലെങ്കിലും യേശുവിനെ നാം അറിയണം. മറ്റു കാര്യങ്ങൾ നമ്മൾ അറിയത്തില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കുന്ന സ്വർഗമുണ്ടെന്ന് നമ്മൾ അറിയണം. അത് മാത്രവുമല്ല, ആത്മീയമായി എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആ വിശ്വസിച്ചുകൊണ്ട് അതിനനുസരണമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമെങ്കിൽ വഴി നടത്തുന്നവനാണ് ദൈവം. കുരുടന് പറയാനുള്ളത്, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഞാൻ കാഴ്ച പ്രാപിച്ചു.
അവൻ പാപിയോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. എനിക്ക് പറയാനുള്ളത് ഒന്ന്, ഞാൻ കുരുടനായിരുന്നു, ഞാൻ കാഴ്ച പ്രാപിച്ചു. ഈ നിലയിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഞാന് ചാച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, 73 വർഷങ്ങൾക്ക് മുൻപ് 14 വയസ്സുള്ള ഒരു പയ്യൻ, ടീനേജർ, വേദസ്വന്തം വേദനായിട്ട് അറിയത്തില്ല, അല്ല, അന്ന് രാത്രി വചനം ശുശ്രൂഷിച്ച മർത്തമാക്കാരൻ, വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ, ഏറ്റവും ഒടുവിൽ ക്രൂശിനെ യേശുവിന്റെ കഷ്ടപ്പാടുകൾ വരച്ചു കാണിച്ചത് ഞാൻ ഓർക്കുന്നു. അത് എന്റെ അകത്ത് വീണു, കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എന്റെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതാണ്. ഒരു കാര്യം, ഈ ദിവസം സ്കൂളിൽ വേദവസ്തുവായിട്ടാണ് പോയത്. അറിയും, അവന്റെ ചൂണ്ടിൽ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ടുപോയി ഒരു പ്രാർത്ഥന കൂടെ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും വലിയ വശമൊന്നുമില്ല. ഞാനിത് ഈ കുരുടൻ പറഞ്ഞ കാര്യം അതുപോലെ ഞാൻ പറഞ്ഞു. Once I was blind, but now I can see. ഇന്നലെ രാത്രി വരെയും ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച പ്രാപിച്ചു എന്ന് ഒരു സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്നേഹിതരെ, നമ്മൾ ആ യേശുവിനെ അറിയണം, നമ്മുടേതായിട്ട് മാറണം. അത് കുറെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റേതായിട്ട് മാറണം. എന്റെ കർത്താവ്, എന്നെ വീണ്ടെടുത്തവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ സൂക്ഷിക്കുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും കൂടെ ഇരുന്ന് സഹായിപ്പാൻ കഴിവുള്ള ആ വിശ്വസ്തനായ ദൈവം എന്റേതാണ്, അവൻ എന്റെ കർത്താവാണ് എന്നൊരു സാക്ഷി പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശമര്യാസ്ത്രീയെ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. വെള്ളക്കോരൻ പാത്രവുമായിട്ട് കടന്നുപോയ ആ സ്ത്രീയ, യേശുതമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിലും സംസാരത്തിലും മാറി 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 ഒടുവിലെത്തി വന്നത് വെള്ളം കോരുവാൻ. യേശുമായിട്ട് സംസാരിച്ചു ഇരിക്കുമ്പോൾ പാത്രം കക്ഷത്തിൽ തന്നെ ഇരിപ്പുണ്ട്. ആ പാത്രം അവിടെ ഇട്ടിട്ട് ഒരൊറ്റയോട്ടം പട്ടണത്തിലേക്ക്. എന്താ പറയാനുണ്ടെന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞു തന്ന ഒരു പുരുഷനെ വന്നു കാണുക, അവൻ ആരായിരിക്കും? മശീഹ ആയിരിക്കും. പാപിനിയായി നിയമരഹിതമായ 6-ാമത്തെ ഭർത്താവിനോട് താമസിക്കുന്ന ഒരു സ്ത്രീയ് യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവളൊരു പുതിയ സൃഷ്ടിയായി തീർന്നത് കൊണ്ട് അതേ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യത്തിൽ അവർക്ക് സംശയമില്ല, പഴയ കാര്യം അവർ ഓർക്കുന്നില്ല. അവിടെ പട്ടണവാസികൾ മുഴുവൻ ഇവിടെ പുറകെ കിണച്ചുകരയിലേക്ക് പോയി. ആരെ അറിഞ്ഞു? യേശുവിനെ അറിഞ്ഞു. എന്തോ അറിയാന്ന് ചോദിച്ചാൽ അവിടെ ഇതേ പറയാനുള്ളൂ, ഒന്ന് ഞാൻ അറിയുന്നു. എന്ത്? ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞു തന്ന ഒരു പുരുഷൻ, അവൻ ആരായിരിക്കും? മശീഹ ആയിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതര്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ എന്റെ യേശുവിനെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ശ്രദ്ധിക്കുന്ന വ്യക്തിക്ക് അറിയാം, ഇസ് ഇറ്റ് റിയൽ ഓർ നോട്ട്, റിയൽ ആണോ എന്ന് അവർക്കറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചർച്ച് പുയ്യൊക്കെ ഉണ്ടാക്കുന്ന, ബെഞ്ചൊക്കെ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ പണിയാനായിട്ട് പോയി. ഞാൻ എന്റെ ആയുസിൽ സാൻഡ് പേപ്പർ എടുത്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സാൻഡ് പേപ്പർ എന്നുള്ള പണിയാണ് ചെയ്യേണ്ടത്. ഞാൻ സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ വാർഡൻ അവിടെ നൊടിച്ചിരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അധിക സമയത്തിനുള്ളിൽ എന്റെ യേശുവിനെ നടത്തിയ വഴിയെ കുറിച്ച് പറഞ്ഞു. ആ വ്യക്തി കരഞ്ഞോണ്ട് അവിടെ മാറിപ്പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. നിനക്ക് അവസരം കിട്ടുമ്പോൾ, നിനക്ക് പറയാനൊരു അവസരം നിനക്കുണ്ടായി ഉണ്ടായി വരുമ്പോൾ പറയണം, ഒന്ന് എനിക്കറിയാം, യേശുവിനെ രക്ഷിച്ചു, യേശുവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു,
യേശുവിന്റെ വഴികൾ എനിക്കറിയാം എന്ന് പറയുവാനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം നമ്മുടെ അകത്ത് ഉണ്ടാകണം. അതാണ് ദൈവം നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത്. കുരുടനോട് പരീശന്മാരെ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ പാപി, ദൈവത്തിന് മഹത്വപ്പെട്ട്. അവന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഒന്ന് ഞാൻ അറിയുന്നു, രണ്ടിൽ ഒന്ന് ഞാൻ കുരുടനായിരുന്നു, ഞാൻ കാഴ്ച പ്രാപിച്ചു. അത് യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ആ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യുവാൻ കഴിയുമെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിപ്പാനായിട്ട് കഴിയും. എല്ലാം പ്രതികൂലമായി മാറുന്ന സാഹചര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പതിലിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ളിന്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, എന്റെ ദൈവം വിശ്വസ്തനാണെന്ന്, എന്റെ ദൈവം സഹായിക്കാൻ സർവശക്തനാണെന്ന്, എന്റെ ദൈവം സകലത്തിനും മതിയായവനാണെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്ത് അതിനോട് ബന്ധത്തിൽ ഉണ്ടായേ മതിയാകുള്ളൂ. ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ഇനി മുൻപോട്ട് പോകുമെന്നുണ്ടെങ്കിൽ മൂലാമാല പോലെയുള്ള 100 പ്രശ്നങ്ങൾ നിന്റെ ജീവിത പടകൃതിയിൽ ആഞ്ഞടിക്കുമ്പോഴും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയും, ഒന്ന് ഞാൻ അറിയുന്നു, എന്റെ കർത്താവ് വിശ്വസ്തൻ. ഞാൻ അമേരിക്കയിലായിരുന്ന ഒരു സമയത്ത് പോരുന്ന ഒരാഴ്ച മാത്രം സമയമുള്ളൂ, വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നു. ഇപ്പോഴത്തെ അന്തരീക്ഷം എല്ലാം പിറ്റത്ത് ചൊവ്വാഴ്ച മുടങ്ങിപ്പോരുകയാണ്. അല്പം പ്രയാസം എനിക്ക് തോന്നി. ഞാൻ ആ കസാലിലിരുന്നുകൊണ്ട് ഇങ്ങനെ അവിശ്വാസം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസ്ത്രം തറയ്ക്കുന്ന പോലെ ഒരു വാക്യം എന്റെ അകത്തേക്ക് തന്നു. ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വലിയ കാര്യമുണ്ടോ? സ്നേഹിതരെ, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അവിശ്വസിച്ചു പോയല്ലോ എന്ന്. കാരണം സകല ജനത്തിന്റെയും ദൈവമായ യഹോവ, അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ ആ യാത്ര തിരിച്ചു വന്ന് ഒരു ബിൽഡിംഗ് പണിയാനുള്ള തുടസ്സമാണ് ഞാൻ ചെയ്തത്. കാരണം വിശ്വസ്തനായ ദൈവം തമ്പുരാൻ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുമെങ്കിൽ ആ ദൈവം വിശ്വസ്തനാണെന്ന് ഉറക്കെ പറയാൻ എനിക്ക് കഴിയും. അവൻ വിശ്വസ്തനാ, അവനോട് പച്ച നീക്കിയ പ്രശ്നമുണ്ട്, പ്രശ്നമില്ലാത്തില്ല, പ്രശ്നം മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. തിരിഞ്ഞാലും തിരിഞ്ഞാലും എല്ലാം പ്രശ്നമായിരിക്കും. എന്നാൽ ഓർത്തുകൊള്ളണം, ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്, ആരെയാണ് നമ്മൾ സേവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ആ ദൈവത്തിന് കഴിയാത്ത ഒരൊറ്റ കാര്യം പോലുമില്ല. ഉറക്കെ പറയാം, ദൈവത്തിന് കഴിയാത്ത ഒരൊറ്റ കാര്യം പോലുമില്ല, ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒന്നാമത് നമുക്ക് വേണ്ടത് നമുക്കും ദൈവമായിട്ടുള്ള ബന്ധം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ആ ബന്ധം കൊമ്പും മുന്തിരിവള്ളിയും തമ്മിൽ ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവുമായി ചേർന്നിരിക്കണം. ഞായറാഴ്ച രാവിലെയും ബുധനാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയ്ക്കുമല്ല, 24 മണിക്കൂറും അവനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ആ ബന്ധം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അന്നേരം ഞാൻ വിളിയേക്കും. അവൻ വിശ്വസ്തനാണ്. നീ മനസ്സ് നീറി നിന്റെ മുറിയിലിരുന്ന് നീ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ആരും കാണുന്നില്ലെന്നുള്ള ചിന്ത നമുക്ക് വന്നുകൂടും. എന്നാൽ തങ്ങൾ ഏകാഗ്രഹിതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ തൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്
അവന്റെ ദൃഷ്ടി ഭൂമിയിലൊക്കെ ഈ മൂടാടിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 2:16 പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ മുറിയിൽ പോയിരുന്നുകൊണ്ട് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കണ്ടില്ലെങ്കിലും തങ്കരേഖാഗ്രഹിതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവന്റെ ദൃഷ്ടി ഭൂമിയിലൊക്കെ മൂടാടിക്കൊണ്ടിരിക്കുന്ന വചനമുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ നോക്കി നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നത് അവൻ കണ്ടാൽ എന്റെ മുറിയിൽ ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. നിന്റെ ഉറ്റ സ്നേഹിതർ കണ്ടില്ലെന്ന് വരും, ആത്മാർത്ഥ സുഹൃത്ത് കണ്ടില്ലെന്ന് വരും, കണ്ടിട്ടും കാണാതെ പോലെ പോകുന്നവരായി മാറിയെന്ന് വന്നേക്കാം. എന്നാൽ അവിടെ ഒന്നും നീ പതറരുത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ അറിയുന്നു. ആരെയാണ് വിശ്വസിച്ച ഞാൻ അറിയുന്നു. എന്നൊരു ഉറപ്പോടുകൂടെ ശാന്തമായി കാത്തിരിക്കുമെങ്കിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. രണ്ടു ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ഇയ്യോബ്, വളരെ ഇഷ്ടമുള്ള കഥാപാത്രം. ഒരു ദിവസം കൊണ്ട് സകല സമ്പാദ്യങ്ങളും പോയി, 10 മക്കളും മരിച്ചു. എന്റെ ഭാഷ പറഞ്ഞാൽ 10 മക്കളെ ഡെഡ് ബോഡി പെട്ടിക്കകത്ത് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുക. യഹോവ നോക്കിട്ട് പറയുന്നു, ഈ യഹോവ തന്നു, ഈ യഹോവ എടുത്തു. കാര്യം എന്താ? അവന്റെ ബന്ധം കർത്താവുമായിട്ടായിരുന്നു. അവനറിയാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന്. നമ്മുടെ ഒക്കെ അകത്ത് അതുപോലൊരു ഉറപ്പ് ലഭിക്കാനിടയാണ്. ആരെയാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്? സകലത്തെയും സൃഷ്ടിച്ച നിർമ്മിതാവായ, വാക്കിനാൽ സകല ഉളവാക്കുവാൻ കഴിവുള്ളവനായ എന്റെ ദൈവത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അവനാണ് എന്റെ കൂടെയുള്ളതെന്നുള്ള ആ ധൈര്യവും ഉറപ്പും നമ്മുടെ അകത്തുണ്ടെങ്കിൽ ജീവിക്കാൻ പ്രയാസമില്ല. ചൊറി വന്നിങ്ങനെ ചൊറിവിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും തക്കതി മാറ്റി വെച്ചേച്ച് നീ പോയി ആത്മഹത്യ ചെയ്യുന്ന അവരുടെ എൻകറേജ്മെന്റ് ആണ് ഇയ്യോബിന് കിട്ടിയത്. ഇയ്യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. നമ്മൾ നന്മയും തിന്മയും ദൈവത്തിൽ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സഹിച്ചു നിന്നു. 4 സ്നേഹിതര് വന്നു, അവര് പറഞ്ഞത് നീ വിതയ്ക്കുന്ന നീ കൊയ്യും. ആ നിലയിലുള്ള ആശ്വാസ വാക്കുകളാണ് ആ 4 പേരിൽ നിന്ന് കിട്ടിയത്. യോ പറയുന്ന പദം കേൾക്കണമോ? നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ആ തീരുമാനമാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ അറിയുന്നു, എന്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ട്, ഞാൻ അവന്റെ വകയാണെന്നുള്ള ധൈര്യം നിന്റെ അകത്ത് വരുമെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല, വിഷമം വരും, കുഴപ്പമില്ല. എന്നാൽ അവിടെ എല്ലാം ജീവിക്കുന്നവനാണ് ദൈവം. പിന്നീട് യോ പറയുന്നു, എന്റെ വീണ്ടെടുപ്പ് ആരും ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഊഹാമോഹമല്ല, സപ്പോസ്റ്റബി അല്ല, കോൺക്രീറ്റ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. 21 നാൾ അവൻ പൊടിമേൽ നിൽക്കും. എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ദേഹസഹൃതനായി ഞാൻ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുമെന്ന് പറയുന്ന യോബിന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തോടെ പറ്റി നിൽക്കുക,
പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്, അതേ ഉള്ളൂ. കാരണം വിശ്വസിക്കാൻ മാത്രമല്ല കഷ്ടം സഹിക്കാൻ കൂടെ ദൈവം തമ്പുരാൻ വരെ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നീ കാത്തിരിക്കുമെങ്കിൽ നിനക്കൊരു വിടുതൽ അയക്കുന്നവനാണ് എന്റെ ദൈവം എന്ന് ഞാൻ പറയട്ടെ. എല്ലാവരും പരിഹസിച്ച് നിന്നിച്ച് പോകുന്ന സാഹചര്യങ്ങളിലും നീ ഒന്നും പതരരുത്. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ സഹായിപ്പാൻ വിശ്വസ്തനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യോബിന്റെ പുസ്തകം 42 അധ്യായത്തിലേക്ക് വന്ന് നമ്മളോട് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഞാനൊരു കേൾവി മാത്രമേ നിന്നെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണാലെ കാണുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്ന്ന ഒരു യോബിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിനെ കൊണ്ട് റോമിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ നീ എന്റെ സാക്ഷിയായിരുന്നു, അതുപോലെ റോമിൽ നീ എന്റെ സാക്ഷിയായിരിക്കുമെന്ന് യേശു പൗലോസിനോട് പ്രവചനമുണ്ട്. പൗലോസിനെ കപ്പലിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. പൗലോസ് പറഞ്ഞ് കപ്പൽ നീക്കരുത്, കപ്പലിന് മാത്രമല്ല നമ്മുടെ ജീവനുടെ നാശം വരുമെന്ന് താൻ പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കാതെ ഒരു കപ്പൽ വിട്ടുപോയി. വലിയ ദുരിതത്തിന് നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ പൗലോസിനെ കൊല്ലണമെന്ന് തുടങ്ങിയപ്പോൾ ശതാധിപൻ സമ്മതിച്ചില്ല. പൗലോസ് റോമിൽ പോയി രാജാവിനോട് പോലും പ്രസംഗിക്കേണ്ടതായിട്ട് കിടപ്പുണ്ട്. ഒരു ദൗത്യം ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതികൂലം ഉണ്ടായാലും ആ വ്യക്തിയെ കൊണ്ട് ആ ദൗത്യം തീർപ്പിക്കുന്നവനാണ് ദൈവം. ദൗത്യം ഏൽപ്പിച്ച ദൈവം അത് പൂർത്തീകരിക്കും. ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ സമയം അല്പം മുമ്പോട്ട് പോയാലും വാഗ്ദത്തത്തിന് മാറ്റം ഒരിക്കലും വരികയില്ല. അതതുപോലെ നിറവേറ്റുന്നവനാണ് ദൈവം. പൗലോസ് അവിടെ പോയി പ്രസംഗിക്കേണ്ടതാണ്. ചരക്കെടുത്ത് കളഞ്ഞ് എല്ലാ കപ്പലിൽ നിന്ന് മാറ്റി വെയിറ്റ് കുറച്ചു. അപ്പോൾ പൗലോസ് അവിടെ നിന്ന് പറയുന്നത് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു കപ്പലിനല്ലാതെ ആർക്കും ഒരു ദോഷം വരത്തില്ല. നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു 275 പേരെ. അവർക്ക് അവിശ്വാസം തോന്നിയപ്പോൾ പൗലോസ് അവരുടെ മുമ്പിൽ നിന്ന് പറയുന്നു അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷീണിച്ച് നിരാശപ്പെട്ട് മരണത്തിന്റെ ഒക്കെ എത്തിയിരിക്കുന്നവരോട് പൗലോസ് പറയാനുള്ളത് അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. Nothing is impossible for God. ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇരിക്കുന്നില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇരിക്കുന്നില്ല. ഒന്ന് ഞാൻ അറിയുന്നു. ആരെ അറിയുന്നു? എന്റെ കർത്താവിനെ ഞാൻ അറിയുന്നു. പ്രശ്നത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ എന്നെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവിനെ ഞാൻ അറിയുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു എന്റെ പാപം ഞാൻ അറിയുന്നു, എന്റെ തെറ്റ് ഞാൻ അറിയുന്നു. പിടിച്ചത് 2 Samuel 11 വായിച്ചു നോക്കിയാൽ മതി. വിശ്വസ്തനായ രാജാവിനോട് കൂറുള്ളവനായ ഊരിയവനെ തന്റെ പാപം മറയ്ക്കാൻ വേണ്ടി യുദ്ധഭൂമിയിൽ അയച്ച് അവനെ കൊല്ലിച്ച ആ പാപം തെറ്റ് ഞാൻ അറിയുന്നു. 51 സങ്കീർത്തനം വായിച്ചു നോക്കണം. ഞാൻ അറിയുന്നു. സഹോദര സഹോദരി,
ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ ദൈവം അറിയുന്നുണ്ട്, നീയും അറിയണം. ദൈവത്തെ പറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ സഹായിക്കുന്നവനാണ് ദൈവം. നാലാം പ്രകാശം പ്രവാചകൻ വന്ന് തന്ത്രത്തിൽ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ മനുഷ്യൻ മരണയോഗ്യനെന്ന് ദാവീദിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നാഥാൻ പറഞ്ഞു, ദൗ ആർട്ട് ദാറ്റ് മാൻ, ആ മനുഷ്യൻ നീയാണ്. അപ്പോഴാണ് നെടുമ്പാട് വീണത്. മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്കറിയാം, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാൻ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിന്റെ തെറ്റ് കണ്ടുണർന്ന് ദൈവത്തിലേക്ക് വരുവാൻ പലർക്കും കഴിയാതെ ഇരിക്കുന്നു. പാരമ്പര്യവും പ്രായവും പല കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും കാണുന്ന, അറിയുന്ന, ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ നീ നെടുമ്പാട് വീണാൽ ക്ഷമിക്കുന്നവനാണ് ദൈവം. ആ കർത്താവിന്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് മറ്റുള്ള എല്ലാവരെ കുറിച്ച് കുറ്റം പറയാം, സഭ ഉയർന്ന എല്ലാ വിശ്വാസികളെ കുറിച്ച് കുറ്റം പറയാം. സഹോദര സഹോദരി, സ്വന്തം കണ്ണിൽ കോലി വെച്ചുകൊണ്ട് സഹോദരന്റെ കണ്ണിലെ കല്ലെടുക്കണ്ണിൽ പോകാതെ. ആ മനുഷ്യൻ മരണയോഗ്യരെന്ന് ദാവീദ് കൽപ്പിച്ചല്ലോ, തന്നെ നടന്നറിഞ്ഞില്ല തന്നെ. നാഗം തിരിഞ്ഞു പറഞ്ഞു, ആ മനുഷ്യൻ നീയാ. അവിടെയാണ് തകരുവാനിടയായത്, മടങ്ങി വരാനിടയായത്. അതാണ് 51-ാം സങ്കീർത്തനം നാം വായിച്ചു നോക്കണം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ക്ഷമയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഒന്നറിയണം കർത്താവിനെ. കർത്താവിനെ അറിയെങ്കിൽ, ജീവിതത്തിലെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനായിട്ട് മടിയുണ്ടാകത്തില്ല. വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുന്നവനാണ് കർത്താവ്. അകർത്തിയം മറച്ചു വെക്കുന്നതിന് സുഖമരിയല്ല. അത് ഏറ്റുമറിഞ്ഞ് ഉപേക്ഷിക്കുന്ന കരുണലഭിക്കുമെന്ന് വചനത്തിലുണ്ടെങ്കിൽ മറച്ചു വെക്കാനല്ല, ക്ഷമ ചോദിക്കാൻ, വീണ്ടും മടങ്ങി വരുവാൻ, പഴയ അവസ്ഥയിലേക്ക് വന്ന് ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവിടെ നടത്തുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഞാൻ പറയട്ടെ. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഞാൻ കാഴ്ച പ്രാപിച്ചു, എന്നെ സൗഖ്യമാക്കിയവൻ പാപയൊന്നും എനിക്കറിയില്ല, ഒന്നെനിക്കറിയാം, ഐ വാസ് ബ്ലൈൻഡ്, ഞാൻ കണ്ണു കാണാൻ വയ്യാത്തവനായിരുന്നു, ഞാൻ കാഴ്ച പ്രാപിച്ചു. ദാവീദിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ വന്ന് പാളിച്ചയുടെ മുമ്പിലും അവനെ മടക്കിക്കൊണ്ടുവരാൻ നാലാം പ്രവാചകനെ അയച്ച് അവനെ മടക്കിക്കൊണ്ടുവന്ന് വീണ്ടും അവനെ കൊണ്ട് ചെയ്യിക്കേണ്ട ശുശ്രൂഷകൾ ദൈവം വരാൻ ചെയ്തതായിട്ട് അവൻ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ സഹോദരിമാരെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ നമ്മളവരുടെ കുറ്റം നമ്മൾ കണ്ടുപിടിച്ച് അത് ക്രമീകരിച്ച് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അനുഗ്രഹം. കലിമലെ കുഞ്ഞോ സാറ് മരിക്കുന്നതിന്റെ തലേ വർഷം ഞാൻ അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. എന്നോട് സാറ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ നോ വാട്ട് വാസ് ഗോയിങ് ഓൺ ഇൻ ദർ ഓർഗനൈസേഷൻ. ഐ നോ, ഞാൻ കുഞ്ഞോ സാറിനെ പറഞ്ഞു, കുഞ്ഞോ സാറെ കാലയിൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് പതുക്കെ നടന്നെങ്കിൽ സ്വർഗത്തിൽ പോകണം, ഇടം വല നോക്കരുത്, ആരെ നോക്കരുത്, നമുക്ക് കാര്യമുള്ളത് അവനോടാ. അവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ നിന്റെ മുട്ടാടരുത്, ഏപ്പര് കുഴപ്പ് വരരുത്. അഗ്നിശോവാലയ്ക്കത്തെ കണ്ണുള്ളവൻ, ശകട രഹസ്യങ്ങളെയും അറിയുന്നവൻ, അവനറിയാതൊരു വാക്കുപോലും ആവുപേരില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അറിയാത്തത് ഒന്നുമില്ല. ഹി നോസ് എവരിതിങ്. എന്നാൽ കുറ്റം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ദൈവത്തോട് നിരപ്പുറാപിക്കുവാൻ നാം തീരുമാനിക്കുമെങ്കിൽ
നമ്മെ വഴി നടത്തുന്നവരാണ് നമ്മുടെ ദൈവം. യാക്കോബ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ദോഷമില്ല, സിമയോൻ ഇല്ല, ഇനിയും ബെന്യാമിനെ കൂടെ കൊണ്ടുപോവുകയാണ്. എന്റെ നര ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് താൻ പറഞ്ഞ വാചകങ്ങൾ നമുക്കറിയാം. കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പനെ, അമ്മയുടെ നാനനുസരിച്ച് രോമമുള്ളതെല്ലാം കയ്യെ വെച്ച് കെട്ടി, കഴുത്തിലും കെട്ടി യാക്കോബ് ചാക്കിയെടുത്തിയത്. ശബ്ദം യാക്കോബിന്റെ കൈകൾ ഏശാവിന്റെ, വളരെ ശ്രദ്ധിച്ചോണം, ശബ്ദം യാക്കോബിന്റെ കൈകൾ ഏശാവിന്റെ എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിച്ചത്. ആ നിലയിൽ പോയ യാക്കോബ് കളിപ്പിക്കപ്പെട്ടു അന്ന് ഞാൻ വിവരിച്ചു പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവസാനം യോസേപ്പ് സഹോദരന്മാരെ കാണാൻ പോയപ്പോൾ അവരുകൂടി ആലോചിച്ച് പൊട്ടക്കടലിട്ടു, പിന്നെ മിത്യാന്യ കച്ചവടക്കാർക്ക് അവനെ വിറ്റു. അവന്റെ അങ്കി എടുത്ത് ആടിനെ കൊന്ന് രക്തത്തിൽ മുക്കി, ഇത് നിന്റെ മകന്റെ അങ്കിയാണ് നോക്കെന്നും പറഞ്ഞ് മക്കൾ കൊടുത്തയച്ച സമയം, കണ്ണു കാണാൻ വയ്യാത്ത അപ്പനെ കളിപ്പിച്ചെങ്കിൽ കണ്ണു കാണാവുന്ന കാലത്ത് അവന്റെ മക്കൾ കളിപ്പിച്ചു. ഇങ്ങനെ വന്നു യോസഫ് പുത്രപേരന്റെ ഭവനത്തിലേക്ക് പോയി. പുത്രപേരന് യോസഫിന് വലിയ ഇഷ്ടമാണ്. യഹോവ അവനോടുകൂടെ ഉണ്ട്, അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാം യോസഫിന്റെ കൈ കൊടുത്തു. അവന്റെ ഭാര്യ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ യഹോവയോട് പാപം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഓടിയവനാണ് യോസേപ്പ്. തെളിവ് അവന്റെ വസ്ത്രം, ഇത് കൂടെ തെളിവ് വേണോ? കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടോ? നിങ്ങളെ ഭാഗം വായിക്കും, വളരെ ശ്രദ്ധിച്ചോണം. യോസേപ്പ് കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി. സത്യത്തിന് വേണ്ടി നിന്ന് നിൽക്കുമെങ്കിൽ, സത്യമാണ് നിന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നിനക്കൊരു വഴി ഒരുക്കുന്നവനാണ് എന്റെ ദൈവം. ഒന്നുകൂടെ പറയട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ, നിന്റെ ജീവിതം ക്ലിയർ ആണെങ്കിൽ, ഏത് അപവാദം ആര് പറഞ്ഞാലും സഹായിക്കുന്നവനാണ് ദൈവം. മൊദക്കായെ തൂക്കിക്കൊല്ലുവാൻ 50 പുഴ ഉയരമുള്ള കഴുമരം ഉണ്ടാക്കി, എന്നാൽ തൂങ്ങിയതാര്? ഹാമാൻ. മൊദക്കായുടെ വിശ്വസ്തത, മൊദക്കായുടെ ജീവിതം ദൈവത്തിനറിയാം. എത്ര ഹാമാന്മാർ കൂടി നിനക്കെതിരായി വട്ടം കൂട്ടിയാലും ഒന്നുകൊണ്ടും ഭയപ്പെടരുത്. ആരാ നിന്നോടുകൂടെ ഉള്ളത്? സകലത്തെയും നിർമ്മിച്ച നിർമ്മിതാവായ ദൈവം. യോസേപ്പ് കാരാഗ്രഹത്തിൽ പാനപാത്ര വാഹനവും അപ്പക്കൊട്ട വാഹനവും സ്വപ്നം കണ്ടു, സ്വപ്നത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞയച്ചു, നീ അവിടെ ചെന്നിരിക്കുമ്പോ എന്നെ ഒന്ന് ഓർക്കണേ. പക്ഷെ അവൻ ഓർത്തില്ല. ദൈവം ഓർപ്പിക്കാൻ ഒരു സമയം ഉണ്ടാക്കി. രാജാവ് സ്വപ്നം കണ്ടു, സ്വപ്നം അർത്ഥം അറിയത്തില്ല.
അപ്പോൾ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു കാരാഗ്രഹത്തിൽ വെച്ചവരോട് പറഞ്ഞ ജോസഫിനെ വെളിയിൽ കൊണ്ടുവന്ന് മുടിവെട്ടി വൃത്തിയാക്കി വേഷത്തിൽ രാജാവിന്റെ മുമ്പിലേക്ക് പോകുന്നു. ഇതെല്ലാം നമുക്കറിയാമല്ലോ. എന്നാൽ സഹോദരന്മാരുമായി വെളിപ്പെടുത്തി ഞാൻ ആരാണ്, നിങ്ങൾ വെച്ച ജോസഫ് ദൈവം നിങ്ങൾക്ക് വേണ്ടി മുമ്പേ എന്നെ ഇവിടെ അയച്ചതാ. ക്ഷാമം 5 വർഷം കൊണ്ടുണ്ട്. അപ്പച്ച ജീവിച്ചിരിപ്പുണ്ടോ, കൊണ്ട് അവനെ കൊണ്ടുവരണം. രഥം എല്ലാം കൊണ്ട് ഇവർ ചെല്ലുകയാണ്. അപ്പനെ വിശ്വസിക്കാൻ ഒത്തില്ല. സഹോദര സഹോദരി, നീ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ഹിതപ്രകാരം ചുവടുകൾ വെച്ചു പോകുമെങ്കിൽ നിന്നെ കൈവിടുന്നവനല്ല എന്റെ കർത്താവ്. സ്നേഹിതർ കൈവിടട്ട്, കൂട്ടുകാർ കൈവിടട്ട്, ലോകം കൈവിടട്ട്, അപ്പൻ കൈവിടട്ട്, സഹോദരങ്ങൾ കൈവിടട്ട്, അവിടെ ഒന്നിന് പതറിയിട്ട് കാര്യമില്ല. അവന് വേണ്ടി നിൽക്കുമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ മാനിക്കുന്നവനാണ് എന്റെ ദൈവം. ജഗത്തുണ്ടാകേണ്ട സൈസം ഒന്നറിയുന്നു. എന്തോ ഒന്ന് എന്റെ രക്ഷകൻ കാൽവറി മലയോട് മുകളിൽ ജണ്ടികളന്മാരുടെ മധ്യത്തിൽ 3 നാണികളിൽ മേൽ തൂങ്ങി ജീവനെ വിട്ട് എന്നെ വീട്ടെടുത്ത എന്റെ യേശു അവനെന്നെ കൈവിടത്തില്ല, അവനെന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്ത് വരട്ടെ. ഏത് കൊടുങ്കാറ്റ് നിറഞ്ഞടിച്ചാലും നിന്റെ വള്ളം മുങ്ങിപ്പോയെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലും കാറ്റിനെ അമർത്തുവാൻ കഴിവുള്ളവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ ദൈവം, നമ്മുടെ ആശ്വാസപ്രദൻ, നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ, നമ്മെ കൈവിടാത്തവൻ ആ കർത്താവിൽ വിശ്വസിക്കാം. നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, എല്ലാവരും കൈവിട്ടാലും ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ പേരെന്തുവാ? ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായ യേശു. അവൻ പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. ബ്രാലിയത്ത് വരുമ്പോൾ ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല അവിടെ വാക്യമുണ്ട്. ആ ഒരു കർത്താവിനെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണമെന്ന് പറ. ജീവിതം ശരിയാക്ക. എപ്പോഴാ യേശു വരുന്നത് അറിയില്ല. ചിലപ്പോൾ ഇന്ന് വൈകിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, അല്ലെ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കാം. രണ്ടായാലും ഇത്ര നാൾ കഷ്ടപ്പെട്ട് യേശു എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് അവിടെ പോകാൻ ഒത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ജീവിതത്തെ സമർപ്പിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവൻ ഒരുനാളും കൈവിടാത്തവൻ. 73 വർഷങ്ങൾക്ക് മുൻപ് കലവീർത്ത കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് എന്റെ അകത്ത് വീണ യേശുവിന്റെ സ്നേഹം ഇന്നും റിയല. ആ സ്നേഹം എന്നെ നടത്തിയിരിക്കുന്നത് ജീവിതത്തെ പരിശോധിക്കാം, ജീവിതം സമർപ്പിക്കാം. ഒന്നു മതി, ഒന്നറിയുന്നു.
ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം തന്നിട്ടുള്ള നന്ദി അറിയിക്കുന്നു.